നമസ്കാരം. മോദി സർക്കാർ വിരോധികൾ ഒറ്റ രാത്രി കൊണ്ട് കണ്ണും വീഴ്ച നോക്കിയിരുന്ന കാഴ്ചയാണ് ദീപാവലി ദിനത്തിൽ നമ്മൾ കണ്ടത്. ഇനി എന്തെന്ന് പ്രതിപക്ഷത്തെ ആശങ്കപ്പെടുത്തിയ തീരുമാനം, അതെ, അതാണ് മോദി. വിമർശിക്കാനുണ്ടായിരുന്ന ആ കാരണം കൂടി ഇല്ലാതാക്കി എന്നർത്ഥം. പെട്രോളിനും ഡീസലിനും ഒറ്റയടിക്ക് വില കുറയ്ക്കുക വഴി ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ നടപടിക്ക് അനുസൃതമായി സംസ്ഥാന സർക്കാരുകൾ വാറ്റ് നികുതി കുറയ്ക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയുണ്ടായി. ഇത് പ്രകാരം നിരവധി സംസ്ഥാന സർക്കാരുകൾ നികുതി കുറച്ചു. ബി ജെ പി ഭരിക്കുന്ന 10 സംസ്ഥാനങ്ങൾ വലിയ തോതിലാണ് തങ്ങൾക്ക് ലഭിക്കുന്ന നികുതി വേണ്ടെന്ന് വെച്ചത്. ഇതിൽ തന്നെ ഉത്തർപ്രദേശും ഹരിയാനയും 12 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും കുറച്ചത്. പ്രതിപക്ഷം ഭരിക്കുന്ന തമിഴ്നാടും ഒറീസയും അടക്കമുള്ള സംസ്ഥാനങ്ങളും വാറ്റു നികുതി കുറയ്ക്കുകയുണ്ടായി. പക്ഷേ ഒരു നികുതിയും കുറയ്ക്കില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ജനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. കേന്ദ്രം നികുതി കുറച്ച വാർത്ത പുറത്തു വന്ന ദിവസം ആനുപാതികമായ നികുതി ഇളവ് സംസ്ഥാനത്തും ഉണ്ടാവുമെന്ന് പറഞ്ഞ ധനമന്ത്രി കെ ബാലഗോപാൽ പിറ്റേ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മലക്കം മറിയുകയായിരുന്നു. ഇന്ധന നികുതി കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ അധിക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനം നികുതി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. യാതൊരു ലജ്ജയുമില്ലാതെ വീറോടെ ഇക്കാര്യം പറഞ്ഞ മന്ത്രി താനൊരു ജനവിരുദ്ധനാണെന്ന് തെളിയിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായിയുടെ പൂർണ്ണ പിന്തുണ ഇതിലുണ്ടെന്ന കാര്യം ഉറപ്പാണ്. സർക്കാരിന്റെ ജനദ്രോഹ നടപടിയെ പിന്തുണച്ച് CPM രംഗത്ത് വരികയുണ്ടായി. ഇന്ധനവില വർധനയുടെ കാര്യത്തിൽ ഒന്നാം പിണറായി സർക്കാർ എടുത്ത നിലപാടിന് കടകവിരുദ്ധമായ നിലപാടാണ് അധികാര തുടർച്ച ലഭിച്ചപ്പോൾ എടുത്തിരിക്കുന്നതെന്നുള്ളത് മറ്റൊരു കാര്യം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST ഉൾപ്പെടുത്തുന്നതിനെ തങ്ങൾ അനുകൂലിക്കുകയാണെന്നും എന്നാൽ കേന്ദ്രം ഇങ്ങനെ ചെയ്യുന്നില്ലെന്നുമായിരുന്നു അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് കുറ്റപ്പെടുത്തിയിരുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST ഉൾപ്പെടുത്തി വില കുറയ്ക്കാൻ ഒരുക്കമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുകയും ഇതിനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തപ്പോൾ കേരളം കാലുമാറി. GST കൗൺസിലിൽ ഈ നീക്കത്തെ ശക്തമായി എതിർത്ത സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. സംസ്ഥാനത്ത് ലിറ്ററിന് 58 രൂപയെങ്കിലും പെട്രോൾ ലഭിക്കുന്ന ഇത്തരമൊരു നടപടിയെ അംഗീകരിക്കില്ലെന്നാണ് ധനമന്ത്രി ബാലഗോപാൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന വിധത്തിൽ വാറ്റ് നികുതി കുറയ്ക്കില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നികുതി വരുമാനം തീരെ കുറവായ ഗോവ, അരുണാചൽ പ്രദേശ് മുതലായ സംസ്ഥാനങ്ങൾ പോലും യാതൊരു മടിയും കൂടാതെ ഇന്ധന നികുതി കുറച്ചപ്പോൾ കേരളത്തിന്റെ ജനദ്രോഹപരമായ തീരുമാനം നീതിബോധമുള്ള ആർക്കും അംഗീകരിക്കാനാവില്ല. ജനങ്ങൾ എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചാലും തങ്ങൾക്ക് അത് ബാധകമല്ലെന്നും ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനാണ് അധികാരത്തിലെത്തിയിരിക്കുന്നതെന്നുമുള്ള ധാർഷ്ട്യമാണ് പിണറായി സർക്കാരിനെ നയിക്കുന്നത്. അത് പണ്ടും ഇന്നും അങ്ങനെ തന്നെ. ഈ ധാർഷ്ട്യമാണ് മന്ത്രി ബാലഗോപാലിന്റെ വാക്കുകൾ നിറഞ്ഞിരിക്കുന്നത്. ഇന്ധന നികുതി കുറച്ചാൽ കേരളത്തിൽ വലിയ വരുമാനം നഷ്ടം സംഭവിക്കുമെന്നും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമെന്നുമാണ് ബാലഗോപാൽ പറയുന്നത്. ഇന്ധന നികുതിക്ക് പുറമെ മദ്യവിൽപ്പനയിൽ നിന്നും ലോട്ടറിയിൽ നിന്നും ലഭിക്കുന്ന നികുതിയല്ലാതെ മറ്റു നികുതി വരുമാനമില്ല എന്നും സമ്മതിക്കുകയാണ് മന്ത്രി. വസ്തു നികുതി പോലുള്ളവ വർദ്ധിപ്പിച്ച് വരുമാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് ശ്രമിക്കുന്നില്ല. കാരണം സമ്പന്നരെ പിണക്കാൻ സർക്കാർ ഒരുക്കമല്ല. ഭരണച്ചെലവ് ചുരുക്കാനും വയ്യ. എന്നാൽ കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടമെടുത്ത് മലയാളികളെ കടക്കിണിയിലാക്കുകയും ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രീണിപ്പിക്കാനും ഇല്ലാത്ത ഭരണ നേട്ടങ്ങൾ പ്രചരിക്കാനും ആഡംബര വാഹനങ്ങൾ വാങ്ങാനും മറ്റുമാണ് വരുമാനം ചെലവഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ മതി എന്നാണ് തനിക്ക് ശേഷം പ്രളയം എന്ന് വിശ്വസിക്കുന്ന പിണറായിയുടെ ഭാവം. ഇന്ധനവില വർധനവിൽ നിന്ന് ലഭിക്കുന്ന നികുതിയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാനമെന്ന് സമ്മതിക്കുന്നതിലൂടെ സർക്കാരിന്റെയും CPMന്റെയും കാപട്യവും വഞ്ചനയുമാണ് പുറത്തായിരിക്കുന്നത്. അതായത് ഇന്ധനവില അടിക്കടി വർദ്ധിക്കുമ്പോൾ നികുതി വരുമാനം ഏറുന്നതിൽ ഈ സർക്കാർ സന്തോഷിക്കുകയായിരുന്നു. ഈ സന്തോഷം കൂടമാക്കി വെച്ച് കൊണ്ടാണ് ഇന്ധനവില വർധനയിൽ രോക്ഷം കൊണ്ടത്. പണമുള്ളവന് ഇന്ധനവില വർധനയോ സാധനവില വർധനയോ ഒരു പ്രശ്നമില്ല. ജീവിതം ദുസ്സഹമാകുന്നത് സാധാരണക്കാർക്കാണ്. ഇവർക്ക് ആശ്വാസം എത്തിക്കാൻ ഒരുക്കമല്ലെന്നാണ് പിണറായി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അതേസമയം തന്നെ നികുതി കുറച്ച് എല്ലാ സംസ്ഥാനങ്ങളും ഇന്ധനവില കുറയ്ക്കണമെന്നും ഇതിൽ രാഷ്ട്രീയം കാണരുതെന്നും സംസ്ഥാനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എല്ലാ സംസ്ഥാനങ്ങളും ഇന്ധനവില കുറയ്ക്കണം, ഇതിൽ രാഷ്ട്രീയമൊന്നും കാണരുതെന്ന് സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥനയുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയും ചെയ്തു. ആദ്യ തവണയാണ് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥനയുമായി എത്തുന്നത്. എന്നാൽ രണ്ടാം തവണ എത്തുമ്പോൾ അത് അഭ്യർത്ഥനയാകില്ല, ഉത്തരവ് മാത്രമായിരിക്കും. ഇനി കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.